വോട്ടെടുപ്പിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ശബരിമല വിഷയം വീണ്ടും പ്രധാന പ്രചരണ വിഷയമാക്കാൻ BJP. സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കർശനമായ നിർദ്ദേശമുണ്ടെങ്കിലും സാങ്കേതികമായി അതിനെ മറികടന്ന് ശബരിമല വിഷയത്തിൽ ഊന്നാനാണ് BJP നീക്കം. ഇതിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത ആക്രമണമാണ് നടത്തിയത്. ഈശ്വരന്റെ പേര് പരാമർശിക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്യുന്ന സർക്കാരാണിതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസിനെയും മോദി വിമർശിക്കാൻ മറന്നില്ല. ശബരിമലയുടെ പേരെടുത്ത് പറയാതെ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഒരു നിലപാടെടുക്കുമ്പോൾ ഡൽഹിയിൽ മറ്റൊരു നിലപാടാണെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. പാർലമെന്റിലും കോടതിയിലും വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാടാണ് BJP സ്വീകരിക്കുന്നതെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരുന്നു. ശബരിമലയ്ക്കായി നിയമനിർമ്മാണം നടത്തുമെന്ന സൂചനയും പ്രധാനമന്ത്രി നൽകാൻ മറന്നില്ല. ശബരിമല ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ BJP അധ്യക്ഷൻ അമിത്ഷായും ഇന്ന് പത്തനംതിട്ടയിലെത്തുന്നുണ്ട്. അദ്ദേഹം അവിടെ റോഡ് ഷോ നടത്തും, പിന്നീട് പൊതുയോഗത്തിലും സംസാരിക്കും. ഇതേ വിഷയം തന്നെയായിരിക്കും അമിത്ഷാ ഉന്നയിക്കുക എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ശബരിമല വിഷയം ഉയർത്തിയാൽ 2 മുന്നണികളും പ്രതിക്കൂട്ടിലാകും എന്നാണ് BJP വിലയിരുത്തൽ. BJP ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ പുലർത്തുന്ന തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടാകുമെന്ന് ഭയക്കുന്ന BJP അതിനെ മറികടക്കാൻ പരമാവധി ഭൂരിപക്ഷ വോട്ട് നേടാനുള്ള ശ്രമത്തിലാണ്. ശബരിമലയുടെ പേരിൽ നേരിട്ട് വോട്ട് ചോദിക്കുന്നതിന് BJP പാർട്ടി എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലക്കുള്ളതിനാൽ ശബരിമല കർമ്മസമിതിയാണ് ക്യാമ്പയിനുകൾ നടത്തുന്നത്. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ RSS പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങി പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. 21 വൈകിട്ട് 5 ആറന്മുള സത്രക്കടവിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന പമ്പ ആരതിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രാദേശിക തലത്തിലുള്ള സംഘാടക സമിതിയുടെ പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ദക്ഷിണ ഗംഗ ആരതി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ചടങ്ങിൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് ഗംഗ ആരതിക്ക് നേതൃത്വം നൽകാൻ പരികർമ്മികളും എത്തുന്നുണ്ട്. എന്തായാലും BJP ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ ശബരിമല പറയില്ല. പക്ഷേ അത് എങ്ങനെ പറയിപ്പിക്കണമെന്ന് BJP നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കർമ്മസമിതിയെ രംഗത്തിറക്കിയത്. കർമ്മസമിതിയാണ് ഇപ്പോൾ ഓരോ വീട്ടിലും വീട് വീടാന്തരം കയറിയിറങ്ങി വോട്ട് ചോദിക്കുന്നത്. ശബരിമല വിഷയം ഉന്നയിച്ച് എന്തായാലും പറഞ്ഞ വാക്ക് BJP പാലിച്ചിരിക്കുന്നു. ശബരിമല വിഷയം ഉന്നയിക്കില്ല. അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാതൃക കാട്ടിയത്. തലസ്ഥാനത്തെത്തിയപ്പോഴും കോഴിക്കോട് കടപ്പുറത്തെത്തിയപ്പോഴും അദ്ദേഹം വിശ്വാസ സംരക്ഷണം എന്ന് മാത്രം പറയുകയാണ് ഉണ്ടായത്. ശബരിമല വിഷയമോ പേരോ ഉന്നയിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.